നോട്ട് പ്രതിസന്ധി മറികടക്കാൻ നൂതന മാർഗങ്ങൾ സ്വീകരിക്കുകയാണ് കോട്ടക്കലിലെ വ്യാപാരികൾ. കോട്ടക്കലിലെ മിക്ക കടകളും ഇ വാലറ്റുകളും സ്വൈപ്പിംഗ് മെഷീനുകളും ഉപയോഗിച്ചുള്ള ഇടപാടുകൾക്ക് സജ്ജമാണിന്ന് കോട്ടക്കലിലെ ഡിജിറ്റൽ പട്ടണമായി ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ കണക്കിൽ 803 കടകളാണ് കോട്ടക്കലിലുള്ളത്. ഇതിൽ 400 സ്ഥാപനങ്ങളാണ് ക്യാഷ്ലെസ് ഇടപാടുകൾക്ക് സജ്ജമായിട്ടുള്ളത്. ഇ വാലറ്റുകളോ സ്വൈപ്പിംഗ് മെഷീനോ ഉപയോഗിച്ച് ഇവിടെയെല്ലാം ഇനി ഇടപാടുകൾ നടത്താനാകും. പുത്തൻ ശൈലിയിലേക്ക് വ്യാപാരികളെ കൊണ്ടുവരാൻ യൂത്ത് വിങ്ങുകാർ നന്നേ പാടുപെട്ടു. ഇവിടെയുള്ള 800 വരുന്ന കച്ചവടക്കാർക്ക് ഒരു അവയർനെസ് ക്ലാസസ് ആയിരുന്നു. ഞങ്ങൾ എല്ലാവർക്കും ഒരു ട്രെയിനിങ് പ്രോഗ്രാംസ്, അതായത് എല്ലാ ബാങ്കിനും 17 ബാങ്കുകാർ തന്നെ അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അവർ അവിടെ വെച്ചിട്ട് അവരുടെ പ്രൊഡക്റ്റുകളെ പരിചയപ്പെടുത്തുകയും ഒരു വൺ ഡേ ഫുള്ളായിട്ടുള്ള ഒരു പ്രോഗ്രാം തന്നെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പുതിയ ശൈലി ഗുണകരമാകുമെന്നാണ് കച്ചവടക്കാരുടെയും പ്രതീക്ഷ. ഇവിടെ ഉള്ള കസ്റ്റമേഴ്സിനൊക്കെ അറിഞ്ഞു വരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് പറഞ്ഞു കേട്ടാൽ നമ്മുടെ അക്ഷയ വഴി ആളുകളിലേക്ക് ക്യാമ്പയിൻ ചെയ്തിട്ട് ഇതുപോലത്തെ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ ഒരു ഏകദേശം ഒരു 10-15 ദിവസം കൊണ്ട് ഇവിടെയുള്ള ഒരുവിധം കസ്റ്റമേഴ്സിനൊക്കെ ഇത് ഉൾക്കൊള്ളാൻ കഴിയുമെന്നുള്ളതാണ്. ക്യാഷ്ലെസ് ഇടപാടിന് ഇനി പൊതുജനം കൂടി തയ്യാറാകണമെന്നാണ് കോട്ടകരയിലെ കച്ചവടക്കാർ പറയുന്നത്. ഇതിനായി പ്രത്യേക പ്രചാരണം തുടങ്ങാനിരിക്കുകയാണ് വ്യാപാരികൾ. ഈ ശ്രമത്തിന് അധികൃതരുടെ പിന്തുണ കൂടി ഉണ്ടാകുമെന്നും ഇവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, മലപ്പുറം.